ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ ടോപ്പിക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു ഡിസീസ് ആണ് പൈൽസ്. അപ്പൊ ഈ ഒരു പൈൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹെമറോയിഡ്സ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുന്ന പൈൽസിനെ കുറിച്ചാണ്. അപ്പോ പൈൽസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും നമ്മളുടെ ആനൽ റീജിയനിൽ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ കുറെ ബ്ലഡ് വെസൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ആനൽ റീജിയനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു മലദോരത്തിന്റെ അതിന് ചുറ്റുമായിട്ട് കുറെ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ബ്ലഡ് വെസൽസ് നമ്മളുടെ ആക്ടിവിറ്റീസ് കാരണം മേ ബി അതിനൊരു സ്വെല്ലിംഗ് ഉണ്ടാവുമ്പോൾ, അതായത് അതിനൊരു വീക്കം ഉണ്ടാവുമ്പോഴാണ് അതൊരു പൈൽസിലോട്ട് അല്ലെങ്കിൽ ഒരു ഹെമറോയിഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു ജന്മനാ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിസ്ക് എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത് കൂടി വരുന്നത് അല്ലെങ്കിൽ പൈൽസിലോട്ട് ഒരു വ്യക്തി എത്തിപ്പെടുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും കൂടുതലും ആ ഒരു വ്യക്തി പൈൽസിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ പൈൽസ് അതിൻ്റെ ഒരു കാരണങ്ങൾ വെച്ച് പറയണമെങ്കിൽ കൂടുതലായിട്ടും ഒരു ഏജ് റിലേറ്റഡ് ആയിട്ട്, അതായത് 50 വയസ്സിന് കൂടുതലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു റിസ്ക് എപ്പോഴും കൂടുതലായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി റിലേറ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും പൈൽസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ്സ്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ്സിൽ ഈ ഒരു നാരടങ്ങിയ ഭക്ഷണം എന്ന് പറയും, അല്ലെങ്കിൽ ഫൈബർ റിച്ച് ഫുഡ്സ് ഇല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ മേ ബി നമ്മളുടെ ഈ ഒരു പൂപ്പ് അല്ലെങ്കിൽ നമ്മളൊരു വേസ്റ്റ് അല്ലെങ്കിൽ വിസർജ്ജ വസ്തുക്കൾ കുറച്ച് കട്ടിയായിട്ട് പോകുന്ന പോലെ, അതായത് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്ന ഒരാൾക്ക് ഈ ഒരു പൈൽസിന്റെ റിസ്ക് കൂടുതലായിരിക്കും. കാരണം എപ്പോഴും ഈ ഹൈ പ്രോസസ്ഡ് ഫുഡ്സോ അല്ലെങ്കിൽ എപ്പോഴും ഒരു മീറ്റ് ഒക്കെ എപ്പോഴും ഇറച്ചി കഴിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എപ്പോഴും മുട്ട കഴിക്കുന്ന ആൾക്കാർ ഈ ഒരു പച്ചക്കറി അതായത് വെജിറ്റേറിയൻ ഫുഡ്സ് അവോയ്ഡ് ചെയ്യുമ്പോൾ അതിൽ ഫൈബർ റിച്ച് കണ്ടൻസ് ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് റിലേറ്റ് ചെയ്തായിരിക്കും ഇതുപോലത്തെ ഇഷ്യൂസ് കൂടുതലും കണ്ടുവരുന്നത്. നാലാമതൊരു കാരണം പറയണമെങ്കിൽ മേ ബി ഒരു സ്ത്രീക്ക് കിട്ടണമെങ്കിൽ ആ ഒരു സ്ത്രീ മേ ബി പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ഒരു പ്രഗ്നൻസി റിലേറ്റ് ചെയ്തും ഇതുപോലത്തെ ഇഷ്യൂസ് കണ്ടുവരുന്നതാണ്. അടുത്തൊരു കാരണം പറയണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വെയിറ്റ് റിലേറ്റഡ് ആയിട്ട് പറയാം, അതായത് കൂടുതലായിട്ടും ഒരു ഒബിസിറ്റി ഉള്ള ആൾക്കാർ, പൊണ്ണത്തടി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എബോ BMI ഉള്ള ഒരാൾക്ക് മേ ബി ഇതിൻ്റെ ഒരു റിസ്ക് കണ്ടുവരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എപ്പോഴും പുറത്തേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും വയറിളക്കമുള്ള എപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഈ ഒരു പൈൽസിന്റെ ആ ഒരു റിസ്ക് കൂടുതലാണ്. പിന്നെ ലാസ്റ്റ് പറയണമെങ്കിൽ ഒരു വ്യക്തി കൂടുതലായിട്ടും ഈ ഒരു ടോയ്ലറ്റിന് ടൈം കൂട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സസീവ് പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ടോയ്ലറ്റിൽ എപ്പോഴും ടോയ്ലറ്റിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി തന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അതിന് പ്രഷർ കൊടുത്ത് മുക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഒരു പ്രഷർ കൂടുമ്പോൾ മേ ബി വെയിൻസിന്റെ സ്വെല്ലിങ്ങും വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് വെച്ച് പറയുമ്പോൾ നമ്മുടെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് വരാം, പിന്നെ നമ്മുടെ ഹാബിറ്റ്സ്, അതായത് പ്രോപ്പറായിട്ട് ഒരു ബാത്റൂം ഹാബിറ്റ്സ് ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവർക്കും ഇതിന്റെ ഭാഗമായിട്ട് വരാം. മൂന്നാമത്തെ പറയുന്നത് ഈ ഒരു വ്യക്തി പ്രഗ്നന്റ് ആവുമ്പോൾ ഒബിസിറ്റി റിലേറ്റ് ചെയ്തും ഈ ഒരു പൈൽസിന്റെ റിസ്ക് കൂടുതലായിരിക്കും. ഇതിന്റെ ടൈപ്സ് വെച്ച് പറയണമെങ്കിൽ കൂടുതലായിട്ടും ഒന്ന് ഇന്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്ന് പറയാം. അതായത് എക്സ്റ്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആനൽ റീജിയൻ, അതായത് നമ്മുടെ വിസർജ്ജ വസ്തു പുറത്തു വരുന്ന ഒരു കനാലാണ് ഈ ഒരു ആനൽ റീജിയൻ. അപ്പോൾ ഈ ഒരു ആനൽ റീജിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്കിത് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയാം. ആ ഒരു കണ്ടീഷനിലായിരിക്കും അവർക്ക് ഇച്ചിങ്ങും ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുന്നത്. അത് കൂടുതലും മേ ബി പെയിൻഫുൾ ആണ്, പക്ഷേ അത് നമുക്ക് നോട്ടബിൾ ആയിരിക്കും. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഇന്റേണൽ ഹെമറോയിഡ്സ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് മേ ബി ബ്ലീഡിങ് ഇന്റേണൽ ആയിരിക്കും, അത് പുറത്തേക്ക് കാണത്തില്ല. പക്ഷേ അത് കൂടുതലും കണ്ടുവരുന്നത് ആ ഒരു വിസർജ്ജ വസ്തുവിടെ ആ ഒരു കളറ് നോക്കിയിട്ടാണ്, അത് ഹെമറോയിഡ്സിന്റെ ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് ഒരു വേറെ ടെസ്റ്റ് വഴി കണ്ടെത്തുന്നത്. അപ്പോൾ
ഹെമറോയിഡ്സ് ഇന്റെ ടൈപ്സ് പറയണമെങ്കിൽ ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. ബോത്ത് ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. ഉദ്ദേശിക്കുന്നത് മേ ബി ആ ഒരു വെയിൻസ് സ്വെല്ല് ചെയ്ത് അല്ലെങ്കിൽ നല്ലോണം വീക്കം കൂടുമ്പോൾ മേ ബി അത് പുറത്തേക്ക് ബൾജായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു സിംപ്റ്റംസ് വെച്ച് പറയണമെങ്കിൽ കൂടുതലായിട്ടും ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന സിംപ്റ്റം ആണ് മേ ബി റെക്ടൽ ബ്ലീഡിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ പുറത്തേക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്ന പോലെ, അല്ലെങ്കിൽ ക്ലോട്ട് ഉണ്ടാവുന്ന പോലെ, അല്ലെങ്കിൽ മേ ബി ആ ഒരു റീജിയനിൽ കുറച്ച് ചൊറിച്ചിലുള്ള പോലെ, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പെയിൻഫുൾ ആവും, അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മോഷൻ പുറത്തു പോകുന്നില്ല, ഡയറിയ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു പൈൽസിന്റെ ആ ഒരു കണ്ടീഷൻ സിംപ്റ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമുക്ക് മേ ബി ഈ ഒരു പൈൽസിന്റെയോ അല്ലെങ്കിൽ പൈൽസും ഫിഷറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുവാണെങ്കിൽ ഒരു പൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയിൻസിൻ സ്വെല്ലിംഗ് ആവുന്നതും ഫിഷർ എന്ന് പറയുന്നത് ചെറിയൊരു കീറൽ ഉണ്ടാവും. അതായത് കൂടുതലായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല, ഒരു വ്യക്തി എപ്പോഴും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ ഹിസ്റ്ററി കൂടാം. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ റിസ്ക് വരുമ്പോൾ മേ ബി ആ വരുന്ന ആ ഒരു ഫീക്കസ് മേ ബി ആ ഒരു ആനൽ റീജിയനിൽ ചെറിയൊരു ടിയർ ഉണ്ടാക്കുന്നു, ചെറിയൊരു കീറൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് അത് ഫിഷറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിക്കുവാണെങ്കിൽ യൂഷ്വലായിട്ടും ഡോക്ടേഴ്സ് ഒരു എക്സാമിനേഷൻ വഴി, ഡിജിറ്റൽ എക്സാമിനേഷൻ വഴി, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ വഴി ഇതിന് ഫസ്റ്റ് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു ഇന്റേണൽ ഹെമറോയിഡ്സ് ഒക്കെ ആണെങ്കിൽ മേ ബി ഒരു എക്സാമിനേഷൻ വഴി കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ആനോസ്കോപ്പിയോ അല്ലെങ്കിൽ ഒരു സിഗ്മോഡോസ്കോപ്പിയോ അല്ലെങ്കിൽ ഒരു കൊളോണോസ്കോപ്പിയോ ഒക്കെ യൂസ് ചെയ്താണ് ഇതൊരു ഹെമറോയിഡ് ആണോ അല്ലെങ്കിൽ വേറെ വല്ല ഡിസീസ് ഒരു സിംപ്റ്റം ആണോ എന്ന് കണ്ടെത്തി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേറൊരു കണ്ടീഷൻ, അതായത് വേറെ കണ്ടീഷനിൽ ഒരു ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ചോദ്യം മേ ബി കോളൻ ക്യാൻസറിലൊക്കെ അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസിലൊക്കെ മേ ബി ഒരു ബ്ലീഡിംഗ് വരാനുള്ള ഒരു ചാൻസും, അത് നമുക്ക് ഹെമറോയിഡ്സ് ആണ് അല്ലെങ്കിൽ പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിക്കുക പെടാനുള്ള ഒരു ചാൻസും കൂടുതലായിരിക്കും. നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ് മെത്തേഡ് പറയണമെങ്കിൽ കൂടുതലായിട്ടും ഒരു സർജിക്കൽ റെമഡിയാണ് നമുക്കിതൊരു ക്യൂറബിൾ മെത്തേഡായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം ഇത് സർജറി ചെയ്യുമ്പോൾ കൂടുതലും എയിം ചെയ്യുന്നത് ആ ഒരു സ്വള്ളൻ വെയിൻസിലോട്ടുള്ള ആ ഒരു ബ്ലഡ് സപ്ലൈ കുറയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു ഹെമറോയിഡ്സിൻ്റെ ആ ഒരു ടിഷ്യൂവിനെ ജസ്റ്റ് ലിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക എന്നതാണ് സർജറിയിലൂടെ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇലക്ട്രോ അതായത് കരിച്ചു കളയുന്ന പോലെയോ അല്ലെങ്കിൽ അത് ഫ്രീസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു ടിഷ്യൂ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന പോലെ ഉള്ള ആ ഒരു മെത്തേഡ്സ് ആണ് കൂടുതലും ഈ ഒരു മെത്തേഡിൽ ഈ ഒരു കാലത്ത് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ഹോം റെമഡീസ് ആയിട്ട് പറയണമെങ്കിൽ കൂടുതലായിട്ടും ഒരു ഹെമറോയിഡ്സ്, അതായത് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ചെറിയ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കും ചില മെഡിസിൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിക്സ് ബാത്ത് ഒക്കെ കുറച്ച് ഒരു സൊല്യൂഷനിൽ കുറച്ചായിരിക്കും ഇരുന്നിട്ട് കുറച്ച് സിക്സ് ബാത്ത് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആ ഒരു റീജിയനിൽ നല്ലോണം എരിച്ചിലുണ്ട്, എരിച്ചിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ലിഡോഫൈൻ ജെല്ലി ഒക്കെ യൂസ് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ കൂടുതലും ഇത് വെയിൻസ് സ്വെല്ലിംഗ് ആവുമ്പോൾ അത് സർജറിയിലോട്ട് പോവുകയാണെങ്കിൽ കൂടുതലും അതൊരു എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് പറയണമെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കുക, കൂടുതലും ബോഡി ഡീഹൈഡ്രേഷനിലോട്ട് കൊണ്ടുപോകാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി പീരീഡിലൊക്കെ കൂടുതലും ഡീഹൈഡ്രേഷൻ ഹിസ്റ്ററി വരാം. അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കൂടുതലും പ്രഷർ കൊടുക്കരുത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ടോയ്ലറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിൽ വരുന്ന ടൈമിൽ മാത്രം പോകാൻ നോക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വരുന്നില്ല അത് നിങ്ങൾ അവിടെ പോയി ഇരുന്ന് വരുത്തിക്കാൻ ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കരുത്. കാരണം അവിടെയും ഈ ഒരു വെയിൻസിന് പ്രഷർ കൊടുക്കുമ്പോൾ വെയിൻസ് സ്വെല്ലിംഗ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം എപ്പോഴും ആലോചിക്കുക, ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ഇതിലൊരു റിസ്ക് ഉള്ളതാണ്. അതായത് ആർക്ക് വേണമെങ്കിലും ഇത് വരാം, നമുക്ക് ആ ഒരു ബോൺ ടൈമിൽ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റിസ്ക് ഉണ്ടാവുന്നതാണ്. പക്ഷേ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് റിലേറ്റ് ചെയ്താണ് ഒരു വ്യക്തിക്ക് കൂടുതലും പൈൽസ് അല്ലെങ്കിൽ ഒരു ഹെമറോയിഡ്സ് കണ്ടുവരുന്നത്. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.